എന്തിനെങ്ങോട്ട് വന്നത്? എന്റെ ഭർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ എല്ലാ വചനങ്ങളും കേട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് അറിയാനോ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഭർത്താവിനൊപ്പം നീ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാ ഞാൻ വന്നത്. പിന്നെ എന്തില്ലാ വചനങ്ങളാ സിദ്ധാർത്ഥനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്റെ സാറിനെ കള്ളൻ എന്ന് മുദ്ര ഊത്തി ഈശ്വര മഠത്തിൽ നിന്ന് പണം മോഷ്ടിച്ചെന്ന് ഈ ഹൗസിംഗ് കോളനിയിലുള്ള പലരും വിളിച്ചറിയിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് നിൽക്കുന്നു അനിയത്തിയുടെ സന്തോഷം കാണാൻ. കീർത്തി, കാവ്യോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. സാർ ഇവരെ ന്യായീകരിക്കണ്ട. ഇത്ര ചീത്തപ്പേര് കേട്ടിട്ട് മതിയായില്ലേ ഈശ്വര മഠത്തോടുള്ള കൂറ്? ഈ ചുറ്റുവട്ടത്ത് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയത് കാവ്യാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈശ്വര മഠത്തിൽ നിന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇന്ദിരയോ ശിവാനിയോ ആവാല്ലോ. അവരൊന്നും അല്ല, അവരെക്കാൾ എന്നോട് വൈരാഗ്യമുള്ളത് ഈ സ്ത്രീക്കാ. കീർത്തി, നിർത്ത്. ഞാൻ വന്നത് വഴക്കുണ്ടാക്കാനല്ല, നിങ്ങളെ കാണാനും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനുവാ. ഞങ്ങളുടെ ധാരണയൊന്നും ആരും മാറ്റണ്ട. മാറ്റണം. ചേച്ചിയെന്ന് നീ എന്നെ വിളിച്ചെങ്കിലും ഞാൻ നിന്നെ അനിയത്തിയായല്ല, എന്റെ മോളായിട്ടാ കരുതിയിരുന്നത്. അമ്മയുടെ സ്ഥാനം നീ എനിക്ക് തന്നേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്ഥാനവും ഇപ്പൊ എന്റെ മനസ്സിൽ ആർക്കും ഇല്ല. അമ്മയ്ക്ക് കൊടുക്കാത്തത് നിങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. വാക്കുകൾ കൊണ്ട് നീ എന്നെ മുറിവേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതുവരെ നിന്നെ എതിർത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ക്ഷമയോടെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അത് വയ്യ. ഇല്ലാ കഥ പറഞ്ഞു പരത്തിയത് ഇന്ദിര ഭായിയോ ശിവാനിയോ ആവാമെന്ന തിരിച്ചറിവ് സിദ്ധാർത്ഥനുണ്ട്. എന്നിട്ടും നിന്റെ മനസ്സിൽ എന്നോടുള്ള തെറ്റിദ്ധാരണ മാറാത്തതിന്റെ കാരണം എന്താ? സാറ് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കഥയുണ്ടാക്കിയത് ഇന്ദിരയോ ശിവാനിയോ അല്ല, നിങ്ങളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നിങ്ങളെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? സിദ്ധാർത്ഥ പണം മോഷ്ടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഞാൻ അഹങ്കാരിയായി എന്ന് സ്ഥാപിച്ചത് നീ ഒറ്റൊരുത്തിയാ. ഇനിയും അത് സമ്മതിച്ചു തരാൻ എനിക്കാവില്ല. അമ്മയും മുത്തശ്ശനും അച്ഛമ്മയും ഞങ്ങളും എല്ലാവരും ആഗ്രഹിച്ചതാ നിങ്ങളുടെ വിവാഹം. എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ മംഗളമായി നടക്കേണ്ട ഒരു സന്തോഷത്തെ തട്ടിമാറ്റിയിട്ട് നിങ്ങൾ സ്വയം തീരുമാനമെടുത്തു. വിവാഹം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ അമ്മയും മുത്തശ്ശനെയും സഹോദരങ്ങളെ ഒന്നും നിനക്ക് വേണ്ടാതായി. പക്ഷേ നിന്നെ അങ്ങനെ കൈവിട്ട് കളയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നീ വെറുക്കുന്നതിന്റെ ആയിരം ഇരട്ടി ഞങ്ങൾ നിന്നെ തിരിച്ച് സ്നേഹിക്കും. നിന്നെ മാത്രമല്ല സിദ്ധാർത്ഥനെ. വാചകം അടിച്ച് വലിയ ത്യാഗിയാകണ്ട നിങ്ങൾ. ഞങ്ങൾക്ക് ആരുടെ സ്നേഹം വേണ്ട. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താ? അനിയത്തിയും ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ ആദ്യമായി വരുമ്പോ കൈയും വിശയാകരുതല്ലോ. കുറച്ച് വീട്ടു സാധനങ്ങളാ, പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഉണ്ട്. ഓഹോ, ഞങ്ങൾ ഒന്നിനും ഗതിയില്ലാത്തവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഭാവമാണല്ലേ? നമ്മൾ വെറും ഭിക്ഷക്കാരായിട്ട് ഈ സ്ത്രീ കണ്ടിരിക്കുന്നെന്ന് സാറിന് ബോധ്യമായില്ലേ? എന്നിട്ട് എന്താ മിണ്ടാ നിൽക്കുന്നത്? ഇത് വേണ്ടായിരുന്നു കാവ്യേ, ഞങ്ങളെ അപമാനിച്ചതിന് തുല്യമായി പോയത്. ഇതിൽ ഒരു അപമാനവും ഇല്ല സിദ്ധാർത്ഥ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കണ്ടേ? ഇത്തരം ചില കൊടുക്കൽ വാങ്ങലുകൾ കൂടി നിറഞ്ഞതാണ് ഒരു കുടുംബ ജീവിതം. അത് സാധാരണ കുടുംബക്കാരുടെ കാര്യത്തിൽ ശരിയായിരിക്കും, പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്നൊക്കെ എടുത്തോണ്ട് പോ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എടുത്തോണ്ട് പോവാൻ. വിളിക്കാതെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ഞങ്ങൾ അപമാനിക്കാതെ ഇതെടുത്തോണ്ട് പോ. നിന്റെ വീട്ടിൽ വിളിക്കാതെ കയറി വരാനുള്ള അവകാശം എനിക്കുണ്ട്. അതൊക്കെ പണ്ട്, ഇപ്പൊ നിങ്ങൾ എന്റെ ആരുമല്ല.
എച്ചിലെടുത്തോണ്ട് പറഞ്ഞത്. ഇപ്പോഴും അപമാനിതയായത് ഞാനാ. നീ വലിച്ചെറിഞ്ഞ സാധനങ്ങളുടെ കൂടെ എന്റെ ഹൃദയവും ഉണ്ടായിരുന്നു. ഞാൻ അറിയുന്ന സിദ്ധാർത്ഥന് കുറച്ചുകൂടി പക്വതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എടുത്ത് കാറിൽ വെക്ക. മുത്തശ്ശ മുത്തശ്ശൻ എല്ലാം കണ്ടു, എല്ലാം കേട്ടു. നിന്നോട് ഇത്ര പരുഷമായി പെരുമാറാൻ നിന്റെ കീർത്തിക്കുട്ടിക്ക് എങ്ങനെ കഴിയുന്നു മോനെ? ഞാനും ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞേറി വന്നവനാ. എന്നോടും അവൾ എങ്ങനെയൊക്കെ പെരുമാറുമോ മോളെ? കുചേലന്റെ അവിൽപൊതി പോലെ ഇത്തിരി പഴങ്ങളും മറ്റും മുത്തശ്ശനും വാങ്ങിയിട്ടുണ്ട്. ഇതും അവൾ മണ്ണിലെറിഞ്ഞു കളയോ? ഇല്ല മുത്തശ്ശ, അവളുടെ ദേഷ്യം എന്നോട് മാത്രം, മുത്തശ്ശനെ അവൾ അപമാനിക്കില്ല. എന്നോടിങ്ങനെ പെരുമാറിയ കാര്യം അമ്മ അറിയരുത്. ഇല്ല മോളെ, സേതു അറിയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കണ്ടതായി നീയോ അവളോട് പറയണ്ട. ഇല്ല മുത്തശ്ശ. സാറെന്തിന് ഇങ്ങനെ വിഷമിക്കുന്നത്? അവര് പറഞ്ഞ അനാവശ്യം കേട്ടിട്ടാണോ? നടന്നതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ആലോചിക്കുകയായിരുന്നു. നമ്മുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് കീർത്തി. ഒരിക്കലുമില്ല സാർ, നമ്മുടെ തീരുമാനങ്ങളാ ശരി. പണത്തിന് അല്പം ഞെരുക്കുണ്ടെങ്കിലും ഇതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. സാർ ആരുമില്ലാത്തവനായതുകൊണ്ടാ അമ്മയും മുത്തശ്ശനെയൊക്കെ വെറുപ്പിച്ച് ഞാനും ആരുമില്ലാത്തവളായി സ്വയം മാറിയത്. ഇനി നമുക്ക് ആരും വേണ്ട, നമ്മള് മാത്രം മതി. അമ്മയും മുത്തശ്ശനെയും കല്ലുമോളെയൊക്കെ ഓർക്കുമ്പോ വിഷമമില്ലെന്നൊന്നും ഞാൻ പറയില്ല. ശരിക്കും വിഷമമുണ്ട്, പക്ഷെ കീർത്തി ഒരിക്കലും അത് അവരുടെ മുമ്പിൽ ഭാവിക്കില്ല. ജീവിതം ജയിച്ചു കാണിച്ചിട്ടേ ഞാൻ ഇനി അവരുടെ മുമ്പിൽ ചെല്ലു. അതുവരെ അവരിൽ നിന്നും ഞാൻ ഒന്നും സ്വീകരിക്കില്ല, സ്നേഹം പോലും. എന്റെ തീരുമാനം ശരിയല്ല സാർ. അതെ, ശരിയാണ്. Ah.
ഫ്രണ്ടിനെ കണ്ടിട്ട് ഓഫീസിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, ഒരു തലവേദന പോലെ. പനിയൊന്നുമില്ലല്ലോ. നീ രാവിലെ ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ എന്തോ വന്തികേട് തോന്നിയിരുന്നു. ആശുപത്രിയിലെ മറ്റേ പോണോ മോളെ? അത്രയ്ക്കൊന്നും ഇല്ല അച്ഛമ്മേ, ഒന്ന് കണ്ണടച്ചാ മാറിക്കോളും. ഇതത് വയ്ക്കട്ടെ മാഡം. എന്താ മോളെ അതൊക്കെ? അത് പിന്നെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്ത് ജൈവ പച്ചക്കറിയും മറ്റും കിട്ടുമെന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാ. ഞാൻ ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. അവൾ ഇന്ന് ആരെ കാണാനാ പോയെന്ന് എനിക്ക് മനസ്സിലായോ? ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ കീർത്തിയാവും ആ ഫ്രണ്ടെന്ന് ഞാൻ ഊഹിച്ചു. പാവം, അനിയത്തെ കാണാൻ വീട്ടു സാധനങ്ങൾ വാങ്ങി പോയതാവും, കൂട്ടത്തി പച്ചക്കറി ഇവിടത്തേക്ക് വാങ്ങിച്ചതാവും. അങ്ങനെ സഹായം എത്തിച്ചാൽ കീർത്തിയും ചിത്തുവും അത് സ്വീകരിക്കില്ല അച്ഛമ്മേ. എന്നെ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാവ്യക്ക് അറിയയില്ല. അതാ കുഴപ്പം. എന്തായാലും കീർത്തിയുടെ സ്വീകരണം അത്ര നല്ല രീതിയിലായിരുന്നില്ലെന്ന് കാവ്യയുടെ മുഖം കണ്ടാൽ അറിയാം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തലവേദന എന്നൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ മോനെ? നീ ചെന്ന് അവളോടൊന്ന് കാര്യം തിരക്ക്. ശരി അച്ഛമ്മേ. നീ കറിയായിരുന്നോ? കണ്ണേട്ടന്റെ അനുവാദം ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. കീർത്തിയെയും സിദ്ധുവിനെയും കാണാൻ പോയി. അതും എല്ലാരെയും ധിക്കരിച്ച് ഒളിച്ചോടി വിവാഹം കഴിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന അഭിമാനികളെ കാണാൻ അവരുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായി ചേച്ചി അങ്ങോട്ട് ചെന്നു. അതിന് എന്റെ അനുവാദം എന്തിനാ? ഞാൻ കീർത്തിയെ കാണാൻ പോയതാണെന്ന് കണ്ണേട്ടൻ എങ്ങനെയാ മനസ്സിലായ? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ കാവ്യ. രാവിലത്തെ നിന്റെ വെപ്രാളും ടെൻഷനും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു നീ കാണാൻ പോകുന്ന ഫ്രണ്ട് നിന്റെ അനിയത്തി തന്നെ ആവൂന്ന്. അതെന്തോറ്റി? കീർത്തി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചോ? അതാണ് നിന്റെ സങ്കടത്തിന് കാരണം. കേട്ട് നിൽക്കുന്നത് കുറേയായി സഹിക്കുന്നു. ഇന്ന് ഞാൻ തിരിച്ചു എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ ഓഫീസിലേക്ക് പോകാൻ ഒരു മൂഡ് തോന്നിയില്ല. സാരമില്ല, ഞാൻ ശപിച്ചു എന്ന് അവർക്ക് തോന്നിക്കാണുവാ കണ്ണേട്ട. തോന്നലുകൾ ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കാവ്യ. ജീവിതം ഒട്ടും ആഗ്രഹിക്കാത്ത രീതിയിൽ തുടങ്ങേണ്ടി വന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആവും കീർത്തിക്ക്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അവൾക്ക് നല്ലത് വരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ? എന്നിട്ട് എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ കൊടുത്തതൊക്കെ എന്റെ മുഖത്തെറിഞ്ഞതുപോലെ ആയിപ്പോയി. നമുക്കൊരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും അവരെ നമ്മൾ സഹായിക്കുന്നത് അത് അവരുടെ ആപത്ഘട്ടമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഈഗോ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ വേണം കീർത്തിയും സിദ്ധുവിനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്. കണ്ണേട്ടൻ എന്ത് ചെയ്തു?
കണ്ണേട്ടനെങ്ങനെയാ അവരെ സഹായിച്ചത്? വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം അവർക്ക് വാടകയ്ക്ക് വീട് കിട്ടിയത് എങ്ങനെയാണെന്നാ നീ കരുതിയത്? ഞാനാ ആ വീട് സംഘടിപ്പിച്ചു കൊടുത്തത്. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാ ഞാനത് ഓപ്പറേറ്റ് ചെയ്തത്. അനന്ത് വിളിച്ച് ഫർണിഷ്ഡ് ആയൊരു വീട് കമ്പനി ഗസ്റ്റ് ഹൗസിനോ മറ്റോ വാടകയ്ക്ക് വേണം ചോദിച്ചപ്പോ ഭാഗ്യം തേടി എത്തിയതാണെന്ന സിദ്ധു കരുതിയത്. അതിന് പിന്നിൽ ഞാനാണെന്ന് അവർക്കറിയില്ല. നന്നായി കണ്ണേട്ടനാണ് സഹായിച്ചതെന്നറിഞ്ഞ ആ നിമിഷം അവരാ വീട് മാറും. പക്ഷേ വീട് മാത്രമല്ല ഇപ്പൊ അവരുടെ പ്രശ്നം. ജോലി, സാമ്പത്തികം, പിന്നെ ഒറ്റയ്ക്കുള്ള താമസം, സ്ട്രഗിൾ ആലോചിക്കുമ്പോ എനിക്ക് തന്നെ ടെൻഷൻ തോന്നുക. അതാ അവളുടെ ഉള്ള മുൻകോപം കൂടാൻ കാരണം. ഒക്കെ ശരിയാവും, സഹായിക്കാൻ വേറൊരു വഴി കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി? അതെന്റെ ശ്രീമതി ഇപ്പൊ അറിയണ്ട. സക്സസ് ആവോ ഇല്ലയോ എന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. അതൊക്കെ പോട്ടെ, സേതു ആന്റിയുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതോ ആന്റിയും വാശിയിലാണോ? ഞാൻ പിന്നെ അമ്മയെ വിളിച്ചിട്ടില്ല കണ്ണേട്ടാ, എനിക്ക് അമ്മയെ വിളിക്കാൻ ധൈര്യമില്ല. നീ എന്തിനാ വിളിക്കാതിരിക്കുന്നത്? എന്താ ഞാൻ അമ്മയുടെ അടുത്ത് സമാധാനം പറയാ? ഒക്കെ തുടങ്ങിയത് ഞാൻ കാരണമല്ല. ഒരിക്കലുമല്ല, എന്ത് കാരണത്താലായാലും നീ ആന്റിയെ വിളിക്കാതിരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ കീർത്തി കൂടി അവിടെ ഇല്ല, വല്ലാത്തൊരു ശൂന്യതയാവും കലാക്ഷേത്രയിൽ. ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവരുത്. നീ ഇപ്പൊ തന്നെ ആന്റിയൊന്ന് വിളിച്ചേ. അമ്മയെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലേ? നിങ്ങളെക്കുറിച്ചല്ലാതെ എനിക്ക് ഓർക്കാൻ വേറെ ആരാ ഉള്ളത്? അമ്മയെ ആരൊക്കെയാ ശത്രുപക്ഷ താക്കിയിരിക്കുന്നറിയില്ലല്ലോ. വിളിക്കാത്തപ്പോ ഞാൻ കരുതി ഞാൻ നിനക്കും വെറുക്കപ്പെട്ടവളായിരിക്കുന്നു. ഇങ്ങനൊന്നും പറയല്ല അമ്മ. വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കിയ അമ്മയെ ഞങ്ങൾ ആരും ഒരിക്കലും വെറുക്കില്ല. കീർത്തിയും കൂടി ചേർത്താ ഞാൻ പറഞ്ഞത്. അവളുടെ കാര്യം ഇനി മിണ്ടിപ്പോയേക്കരുത്. ആ പേര് പോലും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പറയരുത്. അമ്മ അവളെ പോയി കാണണം. എന്താ, ഞാൻ അവളെ പോയി കാണണമെന്നോ? നല്ല കഥേ. അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ ഓരോ വാക്കുകളും ഓരോ നിമിഷവും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എവിടെന്ന് വെച്ച് പൊയ്ക്കോട്ടെ, തൻ കാര്യം നോക്കി ജീവിച്ചോട്ടെ. എന്താ, ഞാൻ അവളെ പോയി കാണണമെന്നോ? നല്ല കഥേ. അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ ഓരോ വാക്കുകളും ഓരോ നിമിഷവും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എവിടെന്ന് വെച്ച് പൊയ്ക്കോട്ടെ, തൻ കാര്യം നോക്കി ജീവിച്ചോട്ടെ. നമ്മുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ട സമയമായത്. എല്ലാ പിന്തുണയും ഞാൻ അവൾക്ക് കൊടുത്തേനെ. നാടും നാട്ടുകാരും അറിഞ്ഞ് അന്തസ്സായി കൈപിടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം അവൾ എനിക്ക് തന്നിരുന്നെങ്കിൽ. സിദ്ധുവിനെ സ്വന്തം മോനായി സ്വീകരിച്ച് മറ്റെവിടെയും വിടാതെ ഇവിടെ തന്നെ ഞാൻ താമസിപ്പിച്ചേനെ. പക്ഷേ അതിനുള്ള സാവകാശം തന്നില്ലല്ലോ. വാശിയല്ലായിരുന്നു അവൾക്ക്? ആ വാശി തന്നെ ജീവിച്ചോട്ടെ. പക്ഷേ അമ്മ അവരുമായി രമ്യതയിൽ എത്തിയിരുന്നെങ്കിൽ അമ്മയും മുത്തച്ഛനും വഴി കണ്ണേട്ടനും അവർക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമായിരുന്നു. അവക്കെന്തിനാ മോളെ നിന്റെ സഹായം? ഇപ്പോ നിന്നെയും ഈശ്വരമടത്തെയും മുഴുവൻ തള്ളിപ്പറഞ്ഞല്ലേ അവള്. തിരിഞ്ഞു നോക്കരുത്, അതാ വേണ്ടത്. അമ്മ ഇതൊക്കെ വെറുതെ പറയുക. അവളുടെ പിണക്കം സഹിക്കാൻ എനിക്ക് പോലും പറ്റുന്നില്ല. ആ സ്ഥിതിക്ക് അമ്മ ഒരുപാട് സങ്കടം കടിച്ചമർത്തുകയാണെന്ന് എനിക്കറിയാം. സങ്കടം? അത് പിന്നെ എൻ്റെ മോളല്ലേ അവളെ, സങ്കടം കാണാതിരിക്കോ? ഉണ്ട് സങ്കടമുണ്ട്, ഒരുപാടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതൂടെ, അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. പൊളിച്ചോടി പേരുദോഷം കേൾപ്പിച്ചവളുടെ അമ്മ എന്ന സ്ഥാനം, ആ ബഹുമതിയും കൂടി ഇരുന്നോട്ടെ സേതുലക്ഷ്മിയുടെ ചുമലിൽ. അവളുമായി വീണ്ടും സ്നേഹത്തിലായി കഴിയുമ്പോൾ ഈ വിഷമമൊക്കെ മാറും അമ്മേ. അത് ശരി, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ബലി കഴിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളുടെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുകയാണോ നീ? നിങ്ങൾ തമ്മിൽ ഇപ്പോ നല്ല യോജിപ്പിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായിരിക്കും ഇത്രയും നാൾ നീ എന്നെ വിളിക്കായിരുന്നേ.
താലി മരണം വരെ എന്റെ കഴുത്തിൽ കിടക്കും. എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിനക്കുള്ള മരണം നിന്നെ തേടിയെത്തും.